what the common people is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാം. Most famous airport in India is Mumbai Airport. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ്. The owner of the Mumbai Airport got a CBI inquiry. Suddenly he got a CBI inquiry. Mumbai Airport in the vimanathavalathinte udamasthane pettunna oru CBI anveshanam vannu. After a few days of the CBI inquiry, they obviously interrogated him, threatened him a little bit. കുറച്ച് ശേഷം CBI അന്വേഷണം വന്ന് കുറച്ച് സമയത്തിന് ശേഷം അവർ കുറെ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തി. Within a month or two he had sold the Mumbai Airport to Adani. നിങ്ങൾക്കറിയാവോ, ഈ CBI അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിനും ഭയപ്പെടുത്തലിനും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു. നിങ്ങൾക്കറിയാവോ, ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത്. വിമാനത്താവളം അദാനിയുടെ സ്വന്തമായത് ഇങ്ങനെയാണ്. So you know, on the street sometimes somebody will go and threaten somebody and say, you know, I'll break your legs if you don't give me money. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ, നമുക്കറിയാം, നമ്മുടെ നിരത്തുകളിൽ ഒരാൾ, അഞ്ചാറ് പേര് ഒരാൾ ചെന്ന് പറയും, എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ മുട്ട് തല്ലി അടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. At the electoral bond level, the threatening is much more sophisticated. നിങ്ങൾക്കറിയാവോ, ഈ ഭീഷണിപ്പെടുത്തൽ വളരെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ED people will come, CBI people will come, income tax people will come, then they'll threaten the businessman, they'll interrogate him, and then at the end of the interrogation they will say, look, why don't you just give this to Adani? നമ്മളിപ്പോ നിരത്തിലെ ആളുകൾ എങ്ങനെയാ പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ കാല് തല്ലി ഒടിക്കുമെന്നാണ് പേടിപ്പിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വരുമ്പോ ഇവര് പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് CBI വരും, ഇലക്ട്രൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും, അതുപോലെ എൻക്വയറി വരും, ഇൻകം ടാക്സ് വരും, എന്ത് ചെയ്യാം? ഇതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിന് പകരം ഇതെല്ലാം അങ്ങ് അദാനിക്ക് കൊടുത്തേക്കും. ഈ വലിയ വ്യവസായികളും എന്ന് പറയുമ്പോൾ അവര് നമ്മളെ പോലെയല്ല. അവർക്ക് വലിയ വീട് വേണം, ആഡംബര കാറുകൾ വേണം, ഒരു 5 മിനിറ്റ് പോലും അസ്വസ്ഥമായിട്ട് ജീവിക്കാനും ഇരിക്കാനും ഒന്നും അവരെ കൊണ്ട് പറ്റില്ല. So moment little pressure comes on him, he gives everything and runs away. അതെന്താ പറ്റുന്നത്? ഈ വ്യവസായികൾക്ക് ഒരു ചെറിയ സമ്മർദ്ദം വരുമ്പോ എന്ത് ചെയ്യും? പേടിച്ചുള്ളതെല്ലാം കൊടുത്തിട്ട് അവരെ രക്ഷപ്പെടാൻ നോക്കും. So that is how the electoral bond scheme is the biggest extortion scheme in the world. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയായിട്ട് മാറുന്നത്. But you see my media friends over there? പക്ഷെ നിങ്ങൾ എന്റെ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളെ അവിടെ കാണുന്നുണ്ടോ? They will never talk about electoral bond scheme. നിങ്ങൾക്കറിയാവോ, എന്റെ മാധ്യമ പ്രവർത്തകരായ അവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളെ അവരൊരിക്കലും ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ നോക്കി, അവരവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.